സ്വാമി ശരണം. ഈ ശബരിമലയിലും മറ്റും ഇപ്പം പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളും ഈ ഭസ്മമൊക്കെ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകളുമൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെയെല്ലാം മലിനമാകുന്നൊരു കാലഘട്ടമായതുകൊണ്ട് പ്ലാസ്റ്റിക് ശബരിമല നിരോധിച്ചിരിക്കുകയാണ്. നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ കെട്ടുമുറുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ മഞ്ഞപ്പൊടി, ഭസ്മം, ഇതൊക്കെ പ്ലാസ്റ്റിക്കാണല്ലോ ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ശബരിമലയിൽ ചെല്ലുവാണെങ്കിൽ അവിടെ എല്ലാം വലിച്ചെറിഞ്ഞ് മലിനമാകുകയും പക്ഷിമൃഗാദികൾ അത് ഭക്ഷിച്ച് അവയ്ക്ക് ദോഷം വരുന്ന ഒന്നും, പ്രകൃതി ദോഷമായി തീരുന്ന ഒന്നുമാണല്ലോ പ്ലാസ്റ്റിക്. അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് നിർമാർജനം ചെയ്തുകൊണ്ട് എങ്ങനെ കെട്ടു നിൽക്കാമെന്ന് നോക്കാം. ഇതുപോലെ ചണ്ണയില, വാഴയില മുതലായ ഇലകൾ വാട്ടി അതിനകത്ത് മഞ്ഞപ്പൊടി, ഭസ്മം ഒക്കെ ഇട്ടിട്ട്, മഞ്ഞപ്പൊടിയാണെങ്കിൽ മഞ്ഞ നൂലുകൊണ്ട് ഇതിനെ കെട്ടിയിട്ട് കവർ ചെയ്യുക. ഭസ്മത്തിന് വെള്ളം നൂലുകൊണ്ട് കെട്ടി കവർ ചെയ്യുക. എന്നിട്ടത് നമ്മുടെ ഇരുമുടിക്കകത്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ശബരിമല ഈ പ്ലാസ്റ്റിക് വലിയ ചെറിയാതെ അത് പ്രയോജനം ചെയ്യും. അത് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ഉള്ളൊരു കെട്ടുമുറുക്കാണ് ഞങ്ങൾ ഇന്നിവിടെ നടത്തുന്നത്. നമ്മുടെ ഈ കെട്ടിനകത്ത് മാളിയപ്പുറത്ത് നേരിക്കാൻ വേണ്ടിയിട്ട് അവലും വലരും നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതും ഇപ്പം നമുക്ക് കിട്ടുന്നത് പ്ലാസ്റ്റിക് കവറുകളിലാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് തുടസഞ്ചിയിലാക്കി കൊണ്ടുപോകാവുന്നതാണ്. പിന്നെ ഒരു കാര്യമുള്ളത് പനിനീരിൽ, പനിനീർ വാസ്തവത്തിൽ ആവശ്യമുള്ള സാധനമല്ല അവിടെ. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് കുപ്പിക്കകത്താണ് വരുന്നത്. അതിങ്ങനെ തളിച്ച് കഴിഞ്ഞിട്ട് വലിച്ച് എറിയുകയാണ് പതിവ്. അതിനെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായ കാര്യം. എല്ലാവരും ഇരുമുടിക്കെട്ടിൽ നിന്നും തോൾ സഞ്ചിയിൽ നിന്നും പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കി നമ്മളുടെ പുണ്യപൂങ്കാവനമായ ശബരിമല അതിൻ്റെ പവിത്രതയോടുകൂടി നിലനിർത്തുവാൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാമി ശരണം.